Rohit Vemmuloyude Atmahathyayil Kendra Sarkar Judicial Anveshanam Prakhyapichu. Lucknowil Pradhanamanthriyude Prasangathinide Vidyarthikalude Pradishedhavum Undayi. Rohit Atmahathya Cheythathil Dukkham Undennu Narendra Modi Paranju. Samaram Vyapippikkumennu Samyukta Samara Samithiyum Prakhyapichittundu. Charchayil Ippozhulla BJP Vaktava Shri J.R. Padmakumar. Shri J.R. Padmakumar, Endukondanu Narendra Modi Itra Matram Vaikiyathu Ee Oru Prakhyapanathinu? അദ്ദേഹം പ്രഖ്യാപനം നടത്തിയതല്ലല്ലോ. അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അംബേദ്കർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ഇപ്പോഴത്തെ ഈ ആനുകാലികമായിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷമം രേഖപ്പെടുത്തി എന്നുള്ളതാണല്ലോ. അല്ല, ഒരാൾ മരിച്ചതിനുടനെ പ്രഖ്യാപനം നടത്തുകയാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. ആനുകാലികം എന്ന് അങ്ങ് പറയുന്ന കാര്യം പല ഇന്നലെയും ആനുകാലികമായിരുന്നു, കഴിഞ്ഞ ദിവസവും ആനുകാലികമായിരുന്നു, അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ ഇതായിരുന്നു. ഇത് വളരെ രാജ്യം മുഴുവൻ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമ്പോഴും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം 3 മണിവരെ ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ലക്നൌവിലെ അംബേദ്കർ സർവകലാശാലയിൽ ഉണ്ടാകുന്നതുവരെ കാത്തിരുന്നത് എന്തിന്? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്കും ഇന്ത്യയിൽ ഇല്ലാത്ത വിധം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഈ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ, വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭണം എന്നൊക്കെ താങ്കൾ ഇങ്ങനെ അതിനെ നമ്മൾ നിരീക്ഷിക്കുന്നത് ഒരു അബദ്ധമാണ്. കാരണം അവിടുത്തെ സംഭവം, രണ്ട് വിദ്യാർത്ഥികൾ അത് മുദ്രാവാക്യം വിളിച്ചു. അവർ അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു പ്രധാനമന്ത്രിയുടെ ചടങ്ങിലോ പ്രസിഡന്റ് ചടങ്ങിലോ അത്തരത്തിലുള്ള പ്രതിഷേധം വന്നാൽ എങ്ങനെയാണ് പെരുമാറുന്നറിയില്ല. അവരവിടെ നിന്ന് നീക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലാതെ ഈ രാജ്യവ്യാപകമായ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം എന്നൊക്കെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് താങ്കൾ തന്നെ വിലയിരുത്തും. ഹൈദരാബാദ് സർവകലാശാലയിൽ ഇപ്പോൾ രോഹിത് വെമുല പിന്നെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തെ കേന്ദ്ര സർക്കാർ BJP ഒരു രീതിയിലും വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നില്ല. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, അതൊരു സാധാരണ ഒരു ആത്മഹത്യയാണ്, ആ മരണത്തിൽ ദുഃഖമുണ്ട് എന്നുള്ളൊരു സ്റ്റാൻഡ് മാത്രമാണോ ഇപ്പോഴുള്ളത്? അല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രശ്ന വിഷയം എന്താ? ആ ദളിത് എന്നുള്ള നിലയിലുള്ള ആ കുട്ടിയുടെ ആത്മഹത്യ, ദളിത് കാർഡ് ഉപയോഗിക്കുക, അവിടെ ഈ അക്രമത്തിന് ഇതിൻ്റെ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല രീതിയിലുള്ള മീഡിയ പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ് സംഭവം? ആ സംഭവത്തിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ സംഭവത്തിന് ഇടയായ അതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുശീൽ കുമാർ എന്ന് പറഞ്ഞ മറ്റൊരു വിദ്യാർത്ഥിയെ 30-ഓളം ഈ മരിച്ച വ്യക്തി ഉൾപ്പെടെ 30-ഓളം പേർ ഹോസ്റ്റലിൽ ചെന്ന് ആക്രമിച്ചിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ മതം, ആ കുട്ടിയുടെ ജാതി, ആ കുട്ടിയുടെ സ്ഥിതി, ഇതൊന്നും ആരെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? പക്ഷേ ശ്രീ ജെ ആർ പത്മകുമാർ, ഈ സുശീൽ കുമാറിൻ്റെ കാര്യത്തിൽ ABVP നേതാവായി ആയ ശ്രീ സുശീൽ കുമാറിൻ്റെ കാര്യത്തിൽ അവിടെ ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് VC പൂർത്തി വെച്ചിരിക്കുകയായിരുന്നു. അല്ല അല്ലല്ലോ, അതല്ലല്ലോ സംഭവം. യഥാർത്ഥ സംഭവം എനിക്ക് പറയാൻ 2 മിനിറ്റ് സമയം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ ആക്കും മാമിനെ തൂക്കിക്കൊന്ന സമയത്ത് ഈ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു മയ്യത്ത് നമസ്കാരം നടത്തി. മയ്യത്ത് നമസ്കാരവും ഇതിനെതിരായിട്ട് ഒരു കുട്ടി ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ഈ സുശീൽ കുമാർ ഒരു പോസ്റ്റ് ഇട്ടു, ഇത് കാണിക്കുന്നത് ദേശദ്രോഹമാണ്, ഇത് ഇതിന് പ്രവർത്തിച്ച ഗുണ്ടകളാണ് എന്ന് ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാം പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. എൻ്റെ ചോദ്യം പക്ഷേ മറ്റൊന്നായിരുന്നു, സുശീൽ കുമാറിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ള പോലീസ്. ശ്രീ എം സ്വരാജ് ടെലിഫോണിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ടെലിഫോണിൽ യാത്രയിലായത് കട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് ശ്രീ എം സ്വരാജ്, ഇപ്പോൾ BJP വക്താവ് പറയുന്നത് BJP ഒരു പ്രതികരണം ഈ രീതിയിലാണ്, രോഹിത് വെമുലയുടെ ആത്മഹത്യ ഒരു സാധാരണ സംഭവം എന്നുള്ള നിലയ്ക്ക് അപ്പുറം കാണേണ്ടതില്ല, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതില്ല, അവരുടെ മുൻകാല ചരിത്രവും കൂടെ പരിശോധിക്കണം, രോഹിത് വെമുലയെ പോലുള്ളവരുടെ ചരിത്രവും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി വലിയ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല, സാധാരണ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുള്ള കാര്യം ഒരു വലിയ സംഭവമായിട്ടൊന്നും എടുത്തു ഉയർത്തേണ്ട കാര്യമില്ല, ദളിത് പീഡനമായി ഇതിനെ കാണേണ്ടതില്ല. അല്ല, എനിക്ക് തോന്നുന്നു BJP സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി അങ്ങനെ പറയാനേ BJP സാധിക്കൂ. അതുകൊണ്ടായിരിക്കാം. നമ്മുടെ കൺമുൻപിൽ നടന്ന സംഭവമല്ലേ, ഒരു വിദ്യാർത്ഥി, മിടുക്കനായ ഒരു വിദ്യാർത്ഥി, ഒരു ദളിത് വിദ്യാർത്ഥി, അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഒരു തമാശയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തു എന്ന നിലയിലാണ് BJP നേതാക്കന്മാരുടെ വാദം കേട്ടാൽ തോന്നുക. അയാൾ എഴുതിയ കത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ വ്യത്യസ്ത അഭിപ്രായ ഗതികളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ തുറന്ന മനസ്സോടെ ആ കത്തൊന്ന് വായിക്കട്ടെ BJP നേതാക്കന്മാർ. എന്നിട്ട് മനുഷ്യത്വപരമായ ഒരു അഭിപ്രായം പറയാനുള്ള ആർജവം കാണിക്കുക. നാം പിടിക്കുന്ന പതാകയുടെ നിറം മനുഷ്യത്വപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തടസ്സമായി മാറരുത്. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരനല്ലേ? എന്തയാൾ ചെയ്തത് തെറ്റ്?
ഇവിടെ യാക്കൂബ് മേമനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത് എന്നെ ഫോണിൽ വിളിച്ച സമയത്ത് ഒരു സെക്കൻഡ് ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല. യാക്കൂബ് മേമന്റെ വധശിക്ഷയെ ഞാൻ പറയാം. അല്ല, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം. പറഞ്ഞോളൂ. യാക്കൂബ് മാമനെ തൂക്കിക്കൊന്ന സംഭവം അറിയാമല്ലോ. 93 ബോംബെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിരവധി കോടതികളിൽ അത് കേസ് നടത്തി അവസാനം തൂക്കിക്കൊന്നു. ആ തൂക്കിക്കൊന്നതിന് ശേഷം അതിനെ അദ്ദേഹത്തിന് മുസ്ലിം ആയതുകൊണ്ടാണ് തൂക്കിക്കൊന്നതെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സംഘടന അവിടെ പ്രകടനം നടത്തിയപ്പോൾ പറഞ്ഞ മുദ്രാവാക്യം, നിങ്ങൾക്ക് ഒരു യാക്കോബ് മാമനെ കൊല്ലാൻ കഴിയൂ, ഇന്ത്യയിലെ വീടുകളിൽ നിന്നും എല്ലാം ഓരോ യാക്കോബ്മാരെ ഞങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ദളിത് അവകാശവുമായി ബന്ധപ്പെട്ട സ്വരാജ് പറയൂ. ശ്രീ സ്വരാജ് പറയൂ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ സ്വരാജ്. ഹലോ, കേൾക്കാം. പറഞ്ഞോളൂ. ഞാൻ ശ്രീ സ്വരാജിലേക്ക് ഒന്നുകൂടി തിരിച്ചെത്താം. ആ ടെലിഫോൺ ലൈനിൽ യാത്രയിലായതുകൊണ്ട് പ്രശ്നമുണ്ട്. ശ്രീ ജെ ആർ പത്മകുമാർ, യാക്കൂബ് മേമന്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ രാജ്യവ്യാപകമായ പ്രതികരണങ്ങളിൽ ഒന്ന് ഹൈദരാബാദ് സർവകലാശാലയിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ട ഇതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ABVP നേതാവുമായിട്ട് സംസാരവും തർക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആക്രമണം ഇല്ല എന്നാണ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ അങ്ങേക്ക് അതിനെ തെളിയിക്കാം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനുള്ള മറുപടി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള മാനസിക പീഡനം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടുത്തെ സ്ഥലം MP ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഇതൊക്കെ ഇടപെടുകയാണോ? അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതിന് പകരം ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണോ ഉണ്ടാകേണ്ടത്? നിങ്ങൾ ഒരു 2 മിനിറ്റ് ചോദ്യം ചോദിച്ചു. അപ്പോൾ 2 മിനിറ്റ് എങ്കിലും മിനിമം എനിക്ക് തരണം. 3 മിനിറ്റ് അല്ല, ഈ സംഭവം ഇങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് പോലല്ല. യാക്കൂബ് മേമന് ഉള്ള പ്രശ്നമല്ല, അതിനെ പ്രതിഷേധിച്ച് ഇന്ത്യ എല്ലാ വീടുകളിലും ഞങ്ങൾ യാക്കൂബ് മേമനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ഒരു പ്രകടനം നടത്തിയാൽ അതിനെതിരായി ഒരു പ്രതിഷേധം, ഒരു പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഈ രാജ്യത്തില്ലേ? ആ അതൊരു ദളിത് വിദ്യാർത്ഥിയായ സുശീൽ കുമാർ, ദളിത് ABVP നേതാവായ സുശീൽ കുമാർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് രാത്രി വെളിയിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 30 വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ചെന്ന് മർദ്ദിച്ച് വലിച്ച് ഇഴച്ച് മെയിൻ സെക്യൂരിറ്റി ഗേറ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് ഇതിനെതിരായിട്ട് അതിനെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതിൽ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബലം പ്രയോഗിച്ച് എഴുതിയിട്ട് മൃഗീയമായി മർദ്ദിച്ച് 2 പോലീസുകാർ അവിടെ നിൽക്കുന്ന സമയത്താണ് അതിനുശേഷം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, ICU അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവ്, ദളിത് യുവ മാതാവ്, ദളിത് സ്ത്രീ അദ്ദേഹം അവരെ കോമ്പസിച്ചെന്നു, അവരെ ഈ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസിൻ്റെ മുമ്പിൽ വെച്ച് ഈ നേതാക്കന്മാർ അപമാനിച്ചു വിട്ടില്ലേ? അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു കേസെടുത്തില്ല, അവർ കോടതിയിൽ പോയി. കോടതിയിൽ നിന്നാണ് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. കേസെടുത്ത സമയത്താണ് യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി വെച്ചത്. ആ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ സ്ട്രിക്റ്റായിട്ട് നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. അതിനെതിരായി ഈ പറയുന്ന അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ കോടതിയിൽ പോയി. ആ ഡിസംബർ 2015 കോടതി പോയി. ആ കോടതി വിധി 18-1 വിചാരണ വച്ചിരിക്കുന്ന സമയത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. ശരി, ഇത് വ്യക്തമായല്ലോ. ഇത്രയും സമയത്തിനകത്ത് അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തുള്ള എൻ്റെ സംശയം ഇതാണ്, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സുശീൽ കുമാർ എന്ന ABVP നേതാവിനെ ആക്രമിച്ചിട്ടില്ല എന്ന് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് അവിടെ ഉണ്ട്. ശ്രീ ജെ ആർ പത്മകുമാർ ആ റിപ്പോർട്ട് അനുസരിച്ച് അതിനകത്ത് വേറെയും ഒരു കാര്യം പറയുന്നുണ്ട്, ഈ സുശീൽ കുമാർ അവിടെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയത് ആക്രമണത്തിന് പരിക്കേറ്റതിൻ്റെ പേരിലല്ല, അപ്പൻഡിക്സിന് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ എടുത്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശക്തമായി അങ്ങ് നിഷേധിക്കുന്നുണ്ടോ? അല്ലല്ല, TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴും ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അദ്ദേഹം സ്വന്തം ബൈക്ക് മറിഞ്ഞ് മരിച്ചതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള വിവരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചത്, ഈ മരിച്ച രോഹിത് എന്ന് പറയുന്ന OBC വിദ്യാർത്ഥിയുടെ അവകാശം സംരക്ഷിക്കുന്നത് പോലെയല്ലേ സുശീൽ കുമാർ എന്ന ദളിത് വിദ്യാർത്ഥിയുടെ അവകാശം സംരക്ഷിക്കട്ടെ? അദ്ദേഹത്തെ മർദ്ദിച്ച 30 പേർക്കെതിരായി കോടതിയിൽ കേസുണ്ട്. കോടതിയിൽ പോയിട്ടുണ്ടോ? ആ കോടതി മെഡിക്കൽ റിപ്പോർട്ടുണ്ടോ? ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ല. ഇതേ ഹോസ്പിറ്റൽ ഇല്ല, ഇത് അതിനകത്തുള്ള സംശയം ഇതാണ്, ഈ ABVP അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിൽക്കുന്ന ദളിതുകൾക്ക് മാത്രമേ സംരക്ഷണം ഉള്ളൂ എന്നാണോ? അത് നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിൽക്കുന്ന ദളിതർ ദളിതരല്ല എന്നുള്ള നിലപാടാണ് ഇതിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ.
ഈ നിങ്ങളെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ചില സോക്കാൾഡ് ബുദ്ധിജീവികളും എല്ലാം കൂടി എടുത്തിട്ടുള്ള തീരുമാനം ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം. എന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഇത് ടി പി ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നടന്നതുപോലെയാണെന്നാണ് പറഞ്ഞത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ എവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ മാനസികമായി ഉണ്ടായ പീഡനം, മറ്റ് വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ നടപടികൾ, ഇതൊക്കെ അവിടെ ഒരു എം പിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദത്താത്രേയ അദ്ദേഹമാണ് ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. ഇപ്പോഴും ദത്താത്രേയയുടെയും സ്മൃതി ഇറാനിയുടെയും പേരിൽ രാജിവെക്കണം എന്ന്, ദളിത് പീഡനം ഉണ്ടായി എന്നുള്ള രീതിയിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിചാരിച്ചോട്ടെ, ദത്താത്രേയ ബംഗാളി ദത്താത്രേയ അയച്ച കത്തെന്താ? ആ കത്ത് ആരെങ്കിലും എവിടെയെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടോ, പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അല്ലാതെ ദത്താത്രേയ ഇതിൽ ഇടപെട്ടു 2014 ഹനുമന്ത റാവു എന്ന് പറയുന്ന കോൺഗ്രസ് എം പി കത്തയച്ചിട്ടുണ്ടല്ലോ, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ദളിതുകളെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ടല്ലോ. അതിനെ കുറിച്ച് പറയാത്തത് 2014 സർവകലാശാലയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതും അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. അല്ലല്ല, ഈ അദ്ദേഹം ആ കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്നെ ആരെങ്കിലും എന്റെ മരണത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി, ആർക്കും അതിൽ ഉത്തരവാദിത്തം ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ രണ്ടാമത് അങ്ങനെ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് എന്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കുന്നവരൊക്കെ മരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങളുടെ സർക്കാർ? അന്വേഷണ ഏജൻസി കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ സംബന്ധിച്ചിടത്തോളം, ഒരു എം പി കൺസേൺഡ് എം പിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി അദ്ദേഹം മന്ത്രിക്ക് അയച്ചു, മന്ത്രി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു, യൂണിവേഴ്സിറ്റി തീരുമാനമെടുത്തു. തീരുമാനമെടുത്തിട്ട് കഴിഞ്ഞതിന് ഈ വിദ്യാർത്ഥികളെ എല്ലാവരെയും പുറത്താക്കണമെന്നാണ് ആദ്യത്തെ ശർമ്മ എന്ന് പറയുന്ന ആദ്യത്തെ കമ്മിറ്റിയുടെ തീരുമാനം. അതേ സമയം അന്ന് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഇത് കെപ്റ്റിൻ അവേയൻസിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. സർവകലാശാലകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഗവേഷകരുടെ ഒരു സമൂഹമാണ്. അവിടെ ഈ ലോകത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും, സംവാദങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സംവാദങ്ങളിൽ പോലും കത്തി വെച്ചുകൊണ്ട്, അതിൽ പോലും ഇടപെട്ടുകൊണ്ട് എം പി കത്തയക്കുക, അതിന്റെ പേരിൽ അവരെ ദേശദ്രോഹികളെന്ന് പറഞ്ഞ് മുദ്ര കുത്തുക, അതിന്റെ പേരിലാണ് പീഡനമുണ്ടായി ദളിത് യുവാവായ രോഹിത് വെമുല ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കേന്ദ്ര സർവകലാശാലയിൽ മാത്രമല്ല സംഭവിക്കുന്നത്, രാജ്യത്തുള്ള കേന്ദ്ര സർവകലാശാലകളിൽ മുഴുവൻ ഈ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലും ഈ രീതിയിലുള്ള ദളിത് പീഡനം നടക്കുന്നു എന്നാണ്. കേരളത്തിൽ ദളിത് പീഡനം രണ്ട് പെൺകുട്ടികളെ കെട്ടിയിട്ട് വിലാസമൊക്കെ ചെയ്തല്ലോ, ഈ സർവകലാശാലയാണോ അത്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശ്നമാണോ അത്? ഈ ഇദ്ദേഹത്തിന്റെ ജില്ലയിൽ കണ്ണൂരിൽ പേരാവൂരിൽ ആ ഉച്ചയ്ക്കുള്ള ആഹാരത്തിന് വേണ്ടി ദളിത് ബാലന്മാര് ഈ നമ്മുടെ മാലിന്യം ചെയ്യുന്നത് കണ്ടില്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊന്നും പറയാതെ ഇവിടെ നടക്കുന്ന കാര്യം നടത്തേണ്ടത് ഇതാ ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ബി ജെ പിക്ക് പറയാം. കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അധികാരമുള്ള കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഭരണ സംവിധാനവുമാണ് അതിന് മറുപടി പറയേണ്ടത്. ശരി, ഇപ്പോൾ എന്തായാലും കേന്ദ്ര സംവിധാനം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെയാണോ ഈ ജുഡീഷ്യൽ അന്വേഷണം? ഞാൻ അത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് സംബന്ധിച്ച് പ്രക്ഷോഭം വന്നു, അത് പ്രഖ്യാപിച്ചു. ഞാൻ അത് ചോദിക്കട്ടെ, ഈ മേമന്റെ ഇഷ്യൂ പറഞ്ഞല്ലോ, മേമന്റെ ചെയ്ത അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മേമന്റെ പ്രവൃത്തി, നിയമന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഇടതുപക്ഷമോ എസ് എഫ് ഐയോ അല്ലെങ്കിൽ അവിടുത്തെ യൂണിയനോ തയ്യാറാകും. ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് വെമുൽ എന്ന് പറയുന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള സംഘടനകളുടെ സമരത്തിന്റെ കാരണം, ആ സമരത്തിന്റെ ശക്തിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ ഇന്നിപ്പോ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് വിഷയം. എസ് എഫ് ഐ അല്ല, ഇടതുപക്ഷമല്ല, കോൺഗ്രസ് അല്ല, ബി ജെ പി അല്ല, ഈ വിദ്യാർത്ഥികളുടെ ഗവേഷകരുടെ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ മേൽ ഒരു ആത്മഹത്യ ഉണ്ടായതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന വിഷയം ജുഡീഷ്യൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, എന്താണ് അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങൾ പറയുന്ന ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്. ഒരു ഈ പ്രശ്നത്തിൽ ഒരു കുട്ടി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ ആക്രമിച്ചതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? ഇതാണല്ലോ നിങ്ങൾ ഇവിടെ അയോധ്യയിൽ നടന്നത്, ഒരു സംഭവം മാത്രം ഹൈലൈറ്റ് ചെയ്യുക, മറ്റൊന്ന് മറച്ചു വയ്ക്കുക. മാറാണ് നടന്നത്, ഒരു സംഭവം മാത്രം ഹൈലൈറ്റ് ചെയ്യുക, മറ്റൊന്ന് മറച്ചു വയ്ക്കുക. ഈ രീതിയിലുള്ള നമ്മളെ നിരീക്ഷണങ്ങളാണ് ഈ രാജ്യത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതും ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾക്ക് പ്രോത്സാഹനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീ സ്വരാജ് ഇപ്പോൾ ലൈനിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സ്വരാജ്, മറുപടി.
അതെ, എനിക്ക് അത്ഭുതം തോന്നുന്നു ബി ജെ പി നേതാവിന്റെ വാദഗതികൾ. ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾ എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ രോഹിത് മുർമുരെ എല്ലാം വിധ്വംസക ശക്തിയാണെന്നാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ദളിത് പീഡനത്തെ കുറിച്ചും ദളിത് വിവേചനത്തെ കുറിച്ചും ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് കേട്ടു. ബി ജെ പിക്കും ആർ എസ് എസിനും ആദ്യകാലം മുതലേ പിന്തുടരുന്ന അവരുടെ സംഘടനയുടെ സംസ്കാരം ദളിത് വിരുദ്ധമാണ്. ഒരു 1000 ഉദാഹരണം നമ്മുടെ മുമ്പിലില്ലേ? ഇപ്പൊ ഉടുപ്പിയിലെ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ദളിത് വിരുദ്ധമായ ഒരു അനാചാരം, സുരാജ് പറഞ്ഞോട്ടെ, അതിനെതിരായി ഇങ്ങനെ ഇടപെട്ടത് എനിക്ക് സംസാരിക്കാൻ തീരെ സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞത് ആചാരത്തിനെതിരായി, ആ അനാചാരത്തിനെതിരായി അവിടെ മാർച്ച് നടത്തിയത് ഞങ്ങളാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ എം എ ബി ബി വന്നതും പോലീസ് അറസ്റ്റ് ചെയ്തും ലാത്തിച്ചാർജ് നടത്തിയൊക്കെ നമുക്കെല്ലാം അറിയാമല്ലോ. ആ സമരത്തിന് വന്നവരെ ആക്രമിക്കാൻ വന്നത് പേജാവർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെ ഒരു സംഘമായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ദളിത് വിരുദ്ധ ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ട്. അതിനെതിരെ ശബ്ദമുയർത്താൻ എവിടെയെങ്കിലും ബി ജെ പി ആർ എസ് എസ് രംഗത്ത് വരുമോ? രോഹിത് വെമൂല മരിച്ചിട്ടും ഇപ്പോ പ്രധാനമന്ത്രി കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രോഹിത് വെമൂല മരിച്ചപ്പോ ആത്മഹത്യ ചെയ്തപ്പോ കഴിഞ്ഞ ദിവസം 5 ദിവസം കാത്തിരുന്നിട്ട് പ്രധാനമന്ത്രി പ്രതികരിച്ചല്ലോ. ആ പ്രതികരണത്തിൽ പോലും മനുഷ്യത്വരഹിതമായ ഒരു ദുസൂചനയില്ലേ? അംബേദ്കർ ഇതിനേക്കാൾ വലിയതെല്ലാം നേരിട്ടപ്പോഴും അതിനെ അതിജീവിച്ചു. ഈ കൊച്ചു രോഹിത്തിന് അതൊന്നും കഴിഞ്ഞില്ല. മരിച്ചവരെ ഇങ്ങനെ പുച്ഛിക്കണം? വി കെ സിംഗ് പറഞ്ഞതല്ലേ 2 തെരുവ് പട്ടികളെ ആരെങ്കിലും കൊന്നാൽ ഞാൻ പ്രതികരിക്കണോ എന്ന് ചോദിച്ചത്? ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പറയുന്നത്? ജീവൻ പോയില്ലേ, ജീവൻ പോയില്ലേ, ജീവൻ പോയില്ലേ, ഇനി വിട്, ജീവൻ പോയി കഴിഞ്ഞിട്ട് ആക്രമണം നിർത്ത. അതെ, അത് മാത്രമല്ല പറഞ്ഞത്, അത് മാത്രമല്ല പറഞ്ഞത്, അത് മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ ഭാഗം കൂടെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടപെടൽ എന്തൊരു അസഹിഷ്ണത ഇത്! നിങ്ങൾ ഞാൻ അടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ എന്നെ കൊന്നേനെയല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ ഇത്ര നേരം സ്വന്തമായി സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞത് വി കെ സിംഗിന്റെ പരാമർശം പറയാൻ പാടുണ്ടോ? മനുഷ്യർ മരിക്കുമ്പോ പട്ടിയോടാണോ ഭൂമിക്കണ്ടേ? ഈ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ ഗുജറാത്ത് കൂട്ടക്കൊലയിൽ ദുഃഖമില്ല എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ദുഃഖമുണ്ട്, സ്പീഡിൽ കാർ ഓടിച്ചു പോകുമ്പോ ഒരു പട്ടി മുന്നിൽ ചാടിച്ചെത്താൻ നമ്മൾ ദുഃഖിക്കില്ലെന്ന്. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വപൂർണ്ണമായിട്ട് സംസാരിക്കുക. ഒരു കുട്ടി ജീവൻ ഒടുക്കി, എന്തിനൊടുക്കി? തമാശയ്ക്ക് പോയി ജീവൻ ഒടുക്കിയതാ? നിങ്ങൾ ഈ നാട്ടിൽ ദളിതനെ ജീവിക്കാൻ അനുവദിക്കേ? അവരുടെ പ്രതിഷേധം നിർഭയമായ അഭിപ്രായം പറയുമ്പോഴേക്ക് തീവ്രവാദിയാക്കല്ലേ, രാജ്യദ്രോഹിയാക്കല്ലേ? ഇപ്പൊ മേവനെ തൂക്കിക്കൊന്നതിനെതിരായ നിലപാടാണ് എന്റെ നിലപാട്. തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? മേമനെ മാത്രമല്ല, മായാകുതിരാനിയെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാലും ഞാനതിനെ എതിർക്കും. എനിക്ക് വധശിക്ഷയോടെ എതിർപ്പാണ്, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? മറ്റൊരാൾക്കില്ലേ? നിങ്ങൾക്കില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ പൗര സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നവർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാകുന്നത് അഭിമാനകരമാണോ? സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. എന്തായാലും രോഹിത് വെമുലയുടെ മരണത്തിന് കാരണം സുശീൽ കുമാർ എന്ന മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിച്ചതുകൊണ്ടാണ് എന്ന നിരീക്ഷണത്തിലേക്ക് ബി ജെ പി നേതാക്കൾ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. രോഹിത് വെമുല ആത്മഹത്യ ചെയ്തതല്ലേ ഇപ്പോൾ കണക്കിലെടുക്കേണ്ടത്, മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയല്ലേ വേണ്ടത് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീ എം സ്വരാജ്.